അടുത്തത് നമ്മൾ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന പരിപാടിയിൽ മുഖ്യമായും രണ്ട് വിഷയാവതരണമാണ് നടക്കാൻ പോകുന്നത്. മംഗലാപുരം സംവാദത്തിലൂടെ മുജാഹിദ് വിഭാഗത്തെയും പള്ളിക്കുന്ന് സംവാദ വ്യവസ്ഥയിലൂടെ വിഘടന ശ്രമികളെയും തുടച്ചുകെട്ടിയ ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ആരമയാണ് ആദ്യമായി വിഷയാവതരണം നടത്തുന്നത്. വിഷയാവതരണം നടത്തുന്നതിന് വേണ്ടി عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله مولانا العظيم. വേദിയിലിരിക്കുന്ന സമസ്ത ജമീയത്തുൽ ഉലമായുടെ ശക്തരായ നേതാക്കളെ, പ്രിയങ്കരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, പ്രൗഢമായ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, മണ്ണാർക്കാട് മേഖല എസ് കെ എസ് എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആദർശ വിശദീകരണ സമ്മേളനവും മുഖാമുഖവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എനിക്കു ശേഷം നാം ഏവരും കാതോർത്തുകൊണ്ടിരിക്കുന്ന സമകാലിക സംവികാസങ്ങളെക്കുറിച്ചും മറ്റും വിശദമായ പ്രതിപാദനം നടത്തുന്ന പ്രിയങ്കരനായ നമ്മുടെ ആദർശ തലവൻ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ അഷ്റഫിയുടെ പ്രഭാഷണം നടക്കാനിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് വളരെ ദീർഘമായ ഒരു വിശദീകരണം ഈയുള്ളവരിൽ നിന്ന് ആവശ്യമില്ല എന്ന് ആദ്യമായി മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പരിപാടി അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയായി, അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെ സംഘാടനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആലിമീങ്ങൾ, ഉമറാക്കൾ, അഹ്ലുസുന്നയുടെ പ്രവർത്തകന്മാർ, നാട്ടുകാർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അണിയറ ശില്പികൾക്കും പ്രവർത്തകർക്കും അല്ലാഹു അളവറ്റ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നത് വാചി. കേരളീയ മുസ്ലിം സമൂഹം ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ അപേക്ഷിച്ച് ശക്തവും യുക്തവും വ്യക്തവും തെളിമയാർന്നതുമായ ഒരു പാരമ്പര്യത്തിന്റെ പിൻബലം കൊണ്ട് അനുഗ്രഹീതമാണ് എന്ന് നമുക്കൊക്കെ അറിയാം.
എന്തുകൊണ്ടെന്നാൽ കേരളത്തിന്റെ പശ്ചിമ തീരങ്ങളിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാപിക്കപ്പെട്ട പള്ളികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ലിഖിതങ്ങൾ വായിച്ചാൽ അറിയാം, സനത്ത് ഹംസിൻ ഹിജ്റ 5 വർഷത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിലുള്ള പഴയങ്ങാടിക്കടുത്തുള്ള മാടായി പള്ളി നിർമ്മിക്കപ്പെട്ടു എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്രത്തിന്റെ പാരമ്പര്യം അത് കെടാതെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. കേരളത്തിൽ ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തു തന്നെ സമാഗതമായിട്ടുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയിൽ, ആ ചർച്ചയിൽ എല്ലാ സംഘടനകളും അവാന്തര വിഭാഗങ്ങളും ഒരുമിച്ച് അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഇസ്ലാം ഇവിടെ റസൂലിന്റെ കാലത്തു തന്നെ വന്നു എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സമാഗതമായതാണ് നമ്മുടെ ഇസ്ലാമിന്റെ പാരമ്പര്യം എന്നുള്ള സവിശേഷത നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഈ സമുദായത്തെ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാനുതകുന്ന ഉജ്ജ്വലമായ ഒരു പണ്ഡിത പാരമ്പര്യം, ഒരു ആത്മീയ പാരമ്പര്യം കൂടി, അല്ലെങ്കിൽ ഒരു പണ്ഡിത സംഘത്തിന്റെ നേതൃത്വവും ആത്മീയമായ ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും സദാത്യങ്ങളുടെയും നേതൃത്വവും നമുക്ക് അഭിമാനകരമായി തോന്നുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ ഹദീസിൽ കാണാം, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ. ഈമാൻ എന്ന് പറയുന്നത് ഈമാനാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം, നാം ഏറ്റവും വലിയ ലക്ഷ്യമായി സ്വീകരിച്ചതും നമ്മുടെ മരണം വരെ നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ അഭിലഷിക്കുന്നതും കൽപ്പിക്കപ്പെട്ടതുമായ ഈമാൻ. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, അല്ലയോ വിശ്വസിച്ചൊരുത്തരെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നിലനിർത്തുവിൻ, അതിനെ പുതുക്കിക്കൊണ്ടിരിക്കുവിൻ എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഈമാനക്കും നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുവിൻ എന്ന് അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചപ്പോൾ ആ ഈമാനിനെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഈമാൻ എന്താണെന്നതിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും വ്യത്യസ്തമായ ദുർവ്യാഖ്യാനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ ഈമാൻ അനുകരിക്കേണ്ടുന്ന ഈമാൻ ഏതെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി സ്വഹാബത്തിൽ ഓതിക്കൊടുത്ത ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഈമാനു യമാനിൻ, യമൻ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഈമാൻ, യമനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഈമാൻ, ആ ഈമാനാണ് യഥാർത്ഥമായ ഈമാനെന്ന് തഹ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തുടർന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൽ ഹിക്മത്തു യമാനിയത്തുൻ, വിജ്ഞാനം എന്നുള്ളതും യമൻ പാരമ്പര്യത്തിൽ നിന്ന് നിർക്കളിക്കപ്പെടുന്ന വിജ്ഞാനമാണ് അനുകരിക്കപ്പെടേണ്ടത് എന്നും അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. കേരളീയ ഉമ്മത്തിന് യമനിന്റെ ഹദർ മൗത്തിൽ നിന്ന് കടന്നു വന്ന ഹദർ മൗത്തി സാദാത്യങ്ങൾ, മമ്പുറം തങ്ങളെ പോലെയുള്ള മഹാന്മാർ, പാണക്കാട് ശിഹാബ് തങ്ങന്മാരെ പോലുള്ള മഹാന്മാരുടെ ഉജ്ജ്വലമായ നേതൃത്വം കൊണ്ട് അനുഗ്രഹീതമായി മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവരുടെ പോലെയുള്ള മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരുടെ പോലെയുള്ള യമനി പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്ന സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും പിന്തുടർച്ചാവകാശം, ആ പിന്തുടർച്ചാവകാശം യഥാർത്ഥമായിട്ട് ഇവിടെ കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്ന ആദർശങ്ങൾ സുന്ദരമാണ്, അതിൽ യാതൊരു സംശയവുമില്ല, വളരെ പ്രമാണബദ്ധമാണ്. പ്രാമാണികമായി അതിനെ ചോദ്യം ചെയ്യുവാൻ ഇവിടെ ഒരു മുജാഹിദിനോ ജമാഅത്തിനോ തബ്ലീഗിനോ സാധ്യമല്ല എന്നുള്ള കാര്യം കൃത്യമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, 1300 വർഷക്കാലം ഇതേ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു വള്ളിപ്പുള്ളിക്ക് വ്യത്യാസമില്ലാതെ കൊണ്ടുപോകുന്ന ദീനിനെ ആരാണ് വളച്ചൊടിച്ചത്? 1110 ശേഷം സൗദി അറേബ്യയിലുള്ള നജദിൽ ജന്മം കൊള്ളുകയും ഭൂജാതനാവുകയും 1206 അവിടെ തന്നെ അതിന്റെ പരിസരത്തു തന്നെ
മരണമടയുകയും ചെയ്ത സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അതിഭീകരൻ പതിനായിരക്കണക്കിന് സൗദിയൻ മുസൽമാന്റെ അവരുടെ സിരകളിൽ നിന്ന് നിർഗളിച്ച ചോരച്ചാലുകളെ കൊണ്ട് സൗദി അറേബ്യയുടെ പഞ്ചസാര പോലുള്ള മണലാരിന്റെ ചഞ്ചായമടിച്ച ഭീകരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനാൽ സംപ്രേഷണം ചെയ്യപ്പെട്ട വഹാബിസത്തിന്റെ കടന്നുവരവിന് മുമ്പ് നമ്മുടെ കേരളീയ പശ്ചാത്തലം മതപരമായി വളരെ സംശുദ്ധമായിരുന്നു, മതപരമായി വളരെ നിഷ്കളങ്കമായിരുന്നു, മതപരമായി വളരെ കുറ്റമറ്റതായിരുന്നു എന്നുള്ളതല്ലേ നമ്മുടെ ചരിത്ര വസ്തുത. ഈയുള്ളവൻ ഇന്നലെ വായിച്ച ഒരു പുസ്തകം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. സാക്ഷാൽ ഇ കെ മൗലവിയും എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും വിദ്യാർത്ഥികൾക്കായി രചിച്ച ഒരു ഒരു പാഠപുസ്തകത്തിന്റെ മുഖദ്ദിമയിൽ വായിക്കുകയാണ്. ആ അതിന്റെ ആമുഖത്തിൽ ഈയുള്ളവൻ വായിച്ചു, കേരളീയ മുസ്ലിമുകൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പിന്നാക്കം നിൽക്കുന്നവരാണെങ്കിൽ കൂടി മതവിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും തന്നെ കേരളീയ മുസ്ലിങ്ങൾ പിന്നാക്കം നിൽക്കുന്നില്ല, അവർ ഇതര മുസ്ലിങ്ങളെ അപേക്ഷിച്ച് എത്രയോ മുൻപന്തിയിലാണെന്ന് എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും ഇ കെ മൗലവിയും സംയുക്തമായിട്ട് വിദ്യാർത്ഥികൾക്ക് രചിച്ച പാഠപുസ്തകത്തിന്റെ ആമുഖത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി. എന്നാ രേഖപ്പെടുത്തിയത്? 2014 2000 പിറവിക്കു ശേഷമല്ല, ഹിജ്റ 1330 ആണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഇത് 1430 അതിന്റെ മധ്യഭാഗമാണ് ചെയ്യുന്നത്. ഏതാണ്ട് 100 മുമ്പ് രചിച്ച അതേ പുസ്തകത്തിൽ വഹാബി മതത്തിന്റെ ആചാര്യന്മാരായ മൗലവിമാർ അത്രയും കാലത്തുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ വൈജ്ഞാനികമായ മുന്നേറ്റത്തിന് സാക്ഷ്യം കുറിച്ചുകൊണ്ടല്ലേ അത് എഴുതി വെച്ചത്? അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക സമൂഹം ഒന്നടങ്കം അവർ കഫറും മുശ്രിക്കുമാണ് എന്ന ദുരാരോപണവുമായിട്ടാണ് ഇവിടെ വഹാബികൾ കടന്നു വന്നത്. ആ വഹാബികൾ ഇന്നെവിടെ നിൽക്കുന്നു? ഇന്ന് വഹാബികൾ തമ്മിൽ കാണുമ്പോൾ അവർക്ക് സലാം ചെല്ലാൻ മടിയാണ്. വഹാബികൾക്ക് ഇന്ന് തമ്മിൽ കാണുമ്പോൾ ഇവൻ ഏത് ഗ്രൂപ്പുകാരനാണെന്ന് അവൻ ആലോചിക്കുകയാണ്. എന്നിട്ട് ഗ്രൂപ്പ് മാറി ഇതിന്റെ പേരിലുള്ള സലാം പറച്ചിലിന്റെ ഒഴിവാക്കൽ മാത്രമല്ല അവർ നടത്തുന്നത്, മറിച്ച് എന്റെ ഇതര ഗ്രൂപ്പുകാരനായ എന്നെ അഭിമുഖീകരിച്ച് കടന്നു വരുന്ന ഈ മനുഷ്യൻ മുജാഹിദ്, ആ മുജാഹിദ് എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ജിന്ന് വിഭാഗത്തിന്റെ മുജാഹിദാണോ, അതോ മറ്റേതെങ്കിലും ഭൂതവർഗത്തിന്റെ മുജാഹിദാണോ, അല്ലെങ്കിൽ പിശാചു വർഗത്തിന്റെ മുജാഹിദാണെന്ന് ആലോചിച്ചുകൊണ്ടാണെങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയാണെന്ന മുദ്രണം ഇവന്റെ മനസ്സിൽ ചാർത്തപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ശിർക്കും കുഫ്റും ആരോപിക്കുന്ന ദയനീയമായ രംഗത്തിലേക്കല്ലേ വഹാബി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻഷാ അല്ലാ വഹാബിസത്തിന്റെ പിളർപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല, പിളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ? സംഘടനാ തത്വത്തിന്റെ പേരിലല്ല, സംഘടനാപരമായ പക്ഷപാതിത്വവും സങ്കുചിതത്വവും പേരിക്കൊണ്ടുള്ള പിളർന്ന മുഖിന്റെ നിമിത്തം. മറിച്ച് മുജാഹിദിന്റെ പിളർപ്പിന്റെ പിന്നിലുള്ള കഥകൾ ആദർശപരമാണ്, തൗഹീദുപരമാണ്, ശിർക്കുപരമാണെന്ന് വ്യക്തമായ വിശദീകരണം എന്റെ പിറകിൽ എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ നമ്മുടെ നേതാവ് മുസ്തഫ അഷ്റഫ് ഉസ്താദ് ഇവിടെ വിശദീകരിക്കാനുണ്ട്. രണ്ടാമതായിട്ട് ഈ വഹാബിസത്തിന്റെ അതേ പാഥേയം സ്വീകരിച്ച വഹാബിസത്തിന്റെ എന്തെല്ലാം ശിഥിലമായ ആശയങ്ങളുണ്ട്, ആശയങ്ങളെല്ലാം തന്നെ മറ്റൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിന്റെ ആചാര്യനാരാണ്? സയ്യിദ് അബ്ദുല്ലാ മൗദൂദി അല്ലേ? അബ്ദുല്ലാ മൗദൂദി 1940 ശേഷം പാകിസ്ഥാനിൽ വെച്ചുകൊണ്ട് രൂപീകരിച്ച അതിനു മുമ്പത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ തെല്ലു പാരമ്പര്യം ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി അവരെ ചുമായയിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് അവർ വന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അവർ കടന്നു വന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിംകൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിമികളുടെ ഭാഗധേയത്വം എന്താണ്? ഇവിടെ മുസ്ലിങ്ങളുടെ ഭാഗധേയത്വം എന്നുള്ളത് നമ്മൾ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷമായ ന്യൂനപക്ഷ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു രാജ്യത്ത് നിവസിക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടിനെ കുറിച്ച് കൃത്യമായ വിശദീകരണം ഇസ്ലാമിനുണ്ട്. പ്രതിപക്ഷം ന്യൂനമിട കലർന്ന് ജീവിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ടുന്ന ഭരണപരമായ രാഷ്ട്രീയപരമായ നിലപാടുകളെ കുറിച്ച്, അത് ചിലപ്പോൾ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളായിരിക്കാം, നിലനിൽപ്പിന് വേണ്ടിയുള്ള നിലപാടുകളായിരിക്കാം. പക്ഷേ ആ നിലപാടുകൾ അക്ഷരം പ്രതി അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ
അല്ലാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള പാരമ്പര്യ ഖണ്ഡിത സമൂഹത്തിന്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പങ്കുചേരുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ആ രേഖപ്പെടുത്തപ്പെട്ട വോട്ടിന്റെ അടയാളമായി ദിവസങ്ങളോളം നിലനിൽക്കുന്ന നമ്മുടെ വിരൽത്തുമ്പിലുള്ള കറുത്ത മഷിയടയാളവുമെല്ലാം ശിർക്കിന്റെ അടയാളമാണ്. ഒരാൾ വോട്ട് രേഖപ്പെടുത്തിയാൽ അവൻ നരകത്തിലേക്ക് സീറ്റ് ഉറപ്പിച്ചു. മൻ കദബ അലിയ മുതഅമ്മിദൻ ഫലിയതബവ്വഅ മഖഅദഹു മിനന്നാർ എന്ന മുതവാത്തിറായ ഹദീസ് ഇന്ന് കേരളത്തിലുള്ള മുക്കുമൂലകളിൽ അറിയാത്തവരില്ല. അവർ നരക ആരെങ്കിലും എന്റെ മേല് കളവ് പറഞ്ഞാൽ അവൻ നരകത്തിന് സീറ്റ് ഉറപ്പിച്ചു എന്നാണ്. എന്നതുപോലെ ആരെങ്കിലും വോട്ട് ചെയ്താൽ നരകത്തിന്റെ സീറ്റ് ഉറപ്പിച്ചു എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അവകാശവാദം. അതുപോലെ തന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ഉദ്യോഗം സ്വീകരിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ കാഫിറായി പോയി. സ്കൂളിൽ അധ്യാപകനാവട്ടെ, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലെ ക്ലർക്കാവട്ടെ, അതല്ലെങ്കിൽ കോടതിയിലുള്ള ഏതെങ്കിലും ഒരു ഗുമസ്ഥ പണിക്കാരനാവട്ടെ, എന്താവട്ടെ, സർക്കാർ അധീന സ്ഥാപനങ്ങളിൽ പണിയെടുത്താൽ അവന്റെ പണി അഖിറത്തിൽ നരകത്തിലാണ് എന്ന വാദവുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കടന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ വിശ്വാസം രൂക്ഷമായ വിശ്വാസ വ്യതിയാനമാണ് അവന് സംഭവിച്ചത്. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ നേതാവിന്റെ പുസ്തകമാണല്ലോ അബ്ദുല്ലാഹി മൗദൂദിയുടെ പുസ്തകം ഇസ്ലാമത്. ഈ പുസ്തകത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളായ ഈമാൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഈമാൻ കാര്യങ്ങൾ എത്രണമാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഈമാൻ കാര്യം അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്ന പദ്യമറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലില്ലല്ലോ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അതറിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഈമാൻ കാര്യത്തിൽ അഞ്ചേ അവൻ എണ്ണി പറഞ്ഞുള്ളൂ. ആറാമത്തെ ഖദറിലുള്ള വിശ്വാസത്തെ അവൻ നിഷ്കരുണം അതിനെ അറുത്തുമാറ്റി. ഈ പുസ്തകത്തിൽ അറുത്തുമാറ്റി ഇന്ത്യൻ ഉലമാക്കൾ സയ്യിദ് അബ്ദുല്ലാഹി മൗദൂദിയുടെ പുസ്തകത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ അയാൾ ഇതിൽ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു വിശദീകരണം, ഞാൻ ഇവിടെ ഈമാൻ കാര്യങ്ങൾ അഞ്ച് എന്ന് പറഞ്ഞത് അള്ളാഹു അള്ളാഹു മലക്കുകൾ പ്രവാചകർ ഗ്രന്ഥങ്ങൾ അന്ത്യമ ഈ അഞ്ചെണ്ണം ഞാൻ എണ്ണി പറഞ്ഞപ്പോൾ അതിലുള്ള വിശ്വാസം ഞാൻ പറയാതിരിക്കാൻ കാരണം ഒന്നാമത്തെ വിശ്വാസമായ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന ഒരു അടിക്കുറിപ്പ് ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് ചോദിക്കട്ടെ, ഉൾപ്പെട്ടു എന്ന് നീ നിന്റെ ഉത്തരം മുട്ടിയപ്പോഴുള്ള മറുപടിയായി എഴുതിയ അടിക്കുറിപ്പിൽ ഉണ്ടായാൽ മതിയോ? ഇതിൽ ഈമാൻ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ വിശദമായി അള്ളാഹുവിനെ വിശദീകരിച്ചു, വിശദമായി മലക്കുകളെ വിശദീകരിച്ചു, വിശദമായി ഗ്രന്ഥങ്ങളെ വേദങ്ങളെ വിശദീകരിച്ചു, വിശദമായി പ്രവാചകന്മാരെ വിശദീകരിച്ചു, വിശദമായി അന്ത്യനാളിനെ വിശദീകരിച്ചപ്പോൾ ഒന്നാമത്തെ വിശ്വാസകാര്യമായ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ ഏതെങ്കിലും ഒരു നിലയിൽ അതിനുള്ള വിശ്വാസത്തിന്റെ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നിട്ട് ഖദറിലുള്ള വിശ്വാസത്തിന്റെ ഒരു സൂചന അടിക്കുറിപ്പ് എഴുതിക്കൊണ്ട് ഇസ്ലാമിക്കാർ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ചൈത്രം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിന്റെ വിശ്വാസ വ്യതിയാനത്തിന്റെ ഒരു സാമ്പിളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾ മുമ്പാകെ വരച്ച് കാണിച്ചു. ജമാഅത്തെ ഇസ്ലാമിന്റെ ആചാര്യന്റെ തന്നെ മറ്റൊരു പുസ്തകമാണല്ലോ ചോദ്യോത്തരം എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള അഹ്ലു സുന്നയുടെ അഖീദയെ കൊല്ലനം കാണിച്ചിരിക്കുകയാണ്. പ്രവാചകന്മാർ മഅസൂമുകളാണ്, പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ്, അവർ പ്രവാചകത്വം ലഭിക്കും ശേഷവും അവർ പാപസുരക്ഷിതരാണ്, അവർക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പും അവർ പാപസുരക്ഷിതരാണ്, അത് വൻദോഷങ്ങളിൽ നിന്നും പാപസുരക്ഷിതരാണ്, ചെറുദോഷങ്ങളിൽ നിന്നും അവർ സുരക്ഷിതരാണ്. ബോധപൂർവമായ ഒരു പാപം അവരിൽ നിന്ന് സംഭവിക്കില്ലെന്ന് മാത്രമല്ല, ബോധപൂർവമല്ലാത്ത പാപവും അവരിൽ നിന്ന് സംഭവിക്കുകയില്ലെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചവരല്ലേ നമ്മുടെ ഇമാമുമാർ തെളിവിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ എന്താ പറഞ്ഞത്? മഹാനായിരിക്കുന്ന ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ഖുർആനിലെ ഏറ്റവും അധികം പേരെടുത്ത് പരാമർശിക്കപ്പെട്ട പ്രവാചകനല്ലേ മൂസാ നബി അലൈഹിസ്സലാം?
ഈ ഉമ്മത്തിന്റെ സാംസ്കാരികതയുടെ സംസ്ഥാപനത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ചരിത്രത്തിന്റെ വാഹകനായ പ്രവർത്തകൻ സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇയാൾ എഴുതുന്ന കാര്യം നിങ്ങളൊന്ന് നോക്കൂ. കൂടാതെ 25-ാമത്തെ പേജിൽ പ്രവാചകന്മാരുടെ പാപസുരക്ഷിതത്വം എന്ന അധ്യായത്തിന്റെ 2-ാമത്തെ പാരഗ്രാഫിൽ ഇയാൾ പറയുകയാണ്, കൂടാതെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ചിന്താർഹമായുണ്ട്. ആദം അലൈഹിസ്സലാമിൽ നിന്ന് തെറ്റ് സംഭവിച്ചത് അദ്ദേഹത്തിന് പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുമ്പായിരുന്നു. പ്രവാചകത്വ പദവി ലഭിച്ചതിനു ശേഷമുള്ള പാപസുരക്ഷിതത്വം അതിനു മുമ്പ് ലഭിക്കുകയില്ല. പ്രവാചകത്വത്തിന് മുമ്പ് മൂസാ നബി അലൈഹിസ്സലാം മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം നോക്കണം, പ്രവാചകത്വത്തിന് മുമ്പ് മൂസാ അലൈഹിസ്സലാം മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു. സദസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് കുറ്റങ്ങൾ വന്നിട്ടുണ്ട്, സംസാരിക്കുന്ന എന്നിൽ നിന്ന് പാപങ്ങൾ അറിഞ്ഞതും അറിയാതെയും പുറത്തു പറയാൻ പറ്റുന്നതും പറ്റാത്തതും എല്ലാം സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരു കൊലപാതകമെന്ന കുറ്റം ഉച്ചസ്ഥലം ചെയ്തില്ല. എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്ക് പോലും കഴിയുന്ന കൊലപാതകമെന്ന കുറ്റത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മുമ്പ് വെച്ചുകൊണ്ട് വിചാരണയുടെ നാളിൽ നമുക്ക് ഉച്ചത്തിൽ പറയാൻ കഴിയും, പടച്ച തമ്പുരാൻ അത് ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ അബുൽ അഇല ആരുന്നു, അതിനദ്ദേഹം പറഞ്ഞ കാരണം എന്താണ്? അൽ ഖസസ് സൂറത്തിന്റെ 28-ാമത്തെ ആയത്താണ് അതിന് അയാൾ ഓതുന്നത്. മഹാന്മാരായ മുഫസ്സിറുകളുടെ വ്യാഖ്യാനങ്ങൾ പരിഗണിക്കാതെ സ്വതന്ത്രമായി വ്യാഖ്യാനിച്ചു എന്നുള്ള മഹാപാതകമാണ് ഇതിലൂടെ അബുൽ അഇലയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഏതാണ് സൂറത്തുൽ ഖസസിലുള്ള ആയത്തേതാണ്? വദഖലൽ മദീനത അലാഹീനി ഗഫലത്തിൻ മിൻ അഹ്ലിഹ ഫവജദ ഫീഹാ റജുലൈനി യഖ്തതിലാനി ഹാദാ മിൻ ശീഅതിഹി വഹാദാ മിൻ അദുവിഹി ഫസ്തഗാസഹു അല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവിഹി. ഈ ആയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, കാരണം ഈ ആയത്ത് ഇസ്തിഗാസക്ക് തെളിവാണ്. ഖുർആനിൽ ഇസ്തിഗാസ നടത്താൻ പറ്റുമെന്നുള്ളിലേക്ക് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇസ്തിഗാസ ചെയ്യുകയും ആ ഇസ്തിഗാസക്കുറിച്ചായിട്ട് മൂസാ നബി അലൈഹിസ്സലാം സഹായം കൊടുക്കുകയും ചെയ്ത വ്യക്തമായ നസ്സായി രേഖപ്പെടുത്തപ്പെട്ട ആയത്ത് കൂടിയാണ് ഈ സൂറത്തുൽ ഖസസിന്റെ 28-ാമത്തെ ആയത്ത്. മൂസാ നബി അലൈഹിസ്സലാം ഒരു പട്ടണത്തിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വംശജനായ ഇസ്രായേലി വംശജരിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനെ ഫിർഔനിന്റെ വംശജരിൽപ്പെട്ട കിബ്തി വംശജൻ ക്രൂരമായി അതിക്രൂരമായി ആക്രമിക്കുന്ന രംഗം കണ്ടപ്പോൾ മർദ്ദിതനായ മനുഷ്യൻ ഫസ്തഗാസഹു അല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവിഹി ഫവഖസഹു മൂസാ. എന്താണ് സംഭവിച്ചത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ടയാൾ മർദ്ദിതൻ മർദ്ദകനെതിരിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹായം വിളിച്ച് അഭ്യർത്ഥിക്കുകയാണ്. ഫവഖസഹു മൂസാ, മൂസാ നബി അലൈഹിസ്സലാം അതിൽ ഇടപെട്ടു. അങ്ങനെ ആ ഇടപെട്ടപ്പോ കിബ്തിയെ ഇടിച്ചു മാറ്റി. ആ ഇടിയുടെ ആഘാതം ശക്തമായ ഇടി കൊണ്ടാണ് അവനെ നേരിടേണ്ടുന്ന സാഹചര്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പിൽ അവന്റെ ജീവനം അപഹരിച്ചു പോയി. ഇത് മൂസാ നബിക്ക് നിർബന്ധമല്ലേ? മൻ റആ മിൻകും മുങ്കറൻ ഫലിയുഗയ്യിർഹു ബിലിസാനിഹി ഫഇൻ ലം യസ്തതീ ഫബി ഫലിയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതീ ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതീ വഇൻ ലം യസ്തതീ ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ.
നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും തിന്മ കണ്ടാൽ കൈകൊണ്ട് തടുത്തുകൊള്ളട്ടേനാ, അതിന് സാധ്യമല്ലെങ്കിലാണ് നാവ് കൊണ്ട് തടുത്തുകൊള്ളാൻ പറയുന്നത്. അതിലും അസാധ്യമാകുമ്പോഴാണ് ഹൃദയം കൊണ്ട് തടുത്തുകൊള്ളാൻ വേണ്ടി പൊന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ പറഞ്ഞത്. അത് അമ്രുൽ മഅറൂഫിന്റെ ഭാഗമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഇടപെടൽ ഒരു ഒരു മരണത്തിൽ കലാശിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ആചാരന്റെ മനസ്സിൽ കടത്തുവിട്ടതെന്തിന്റെ പേരിലാണ് പാരമ്പര്യ ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ ഒഴുക്കിനെതിരിൽ അയാൾ നീന്താൻ ശ്രമിച്ചു എന്നതല്ലേ അല്ലേ എന്റെ മുഅ്മിനീങ്ങൾ, എന്റെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം. ഇമ്മാതിരി തോന്നിവാസങ്ങളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി പോലെ വേറെ ജമാഅത്തുണ്ട്. നമ്മുടെ നാടിലൊക്കെ ചിലപ്പോ അങ്ങിങ്ങുമായിട്ട് തലവെക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജമാഅത്തുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മറ്റൊരു ജമാഅത്ത്. ആ ജമാഅത്തിന്റെ പേര് തബ്ലീഗ് ജമാഅത്ത് എന്നാണ്. ജമാഅത്തു തബ്ലീഗ്, തബ്ലീഗ് ജമാഅത്ത്. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബല്ലിഗു അന്നി വലാ ഫഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. തബ്ലീഗും അംറും ബിൽ മഅറൂഫും തമ്മിൽ വ്യത്യാസമുണ്ട്. തബ്ലീഗ് എന്ന് പറയുന്നത് നാം പഠിച്ചതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എത്തിച്ചു കൊടുക്കുന്നവൻ അതിന്റെ വാഹകനായിരിക്കണം. എത്തിച്ചു കൊടുക്കപ്പെടേണ്ടുന്ന ആശയത്തിന്റെ വാഹകനായിരിക്കണം. തബ്ലീഗ് ജമാഅത്തുകാരിൽപ്പെട്ട 90% ആളുകളെയും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവരുടെ തബ്ലീഗിന്റെ അവകാശവാദവുമായിട്ട് ഊരിച്ചുറ്റുന്നവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഈ വിഷയത്തിലുള്ളത്? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. വേഷങ്ങളോ വേഷഭൂഷാദികളോ അല്ല പ്രധാനം. വേഷഭൂഷാദികളുടെ ബഹിർഗമതയിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരാളുടെ സത്യസന്ധത അളക്കാൻ നമുക്ക് സാധ്യമല്ല. അതല്ലേ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല നോക്കുന്നത്. വലാ ഇലാ ജിസാമിക്കും, നിങ്ങളുടെ ശരീരവണ്ണത്തിലേക്കും നോക്കുന്നില്ല, ആകാരത്തിലേക്ക് നോക്കുന്നില്ല, ആകൃതിയിലേക്ക് നോക്കുന്നില്ല. وَلَكِنْ يَنْظُرُ إِلَى قُلُوبِكُمْ وَأَعْمَالِكُمْ പക്ഷേ അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്കാണ്. ഹൃദയത്തിനകത്ത് സ്ഥാപിക്കേണ്ടുന്ന ഒന്നാമത്തെ ആശയം ഏതാണ്? നമ്മുടെ ഈമാനല്ലേ. സ്വാലിഹായ കുറെ അമലുകൾ ഇങ്ങനെ ചെയ്തിട്ട് നിസ്കാരത്തായ്മുണ്ടാക്കിയ പോരാ. ബിരിയാണിന്റെ മുകളിലേക്ക് തുണി എടുക്കണം എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ആ തുണി ഉടുത്തത് കൊണ്ട് മാത്രമായില്ല, അതിന്റെ പിറകിലുള്ള ഈമാനിന്റെ ഫൗണ്ടേഷൻ കൃത്യമായിരിക്കണം. ഇത്ര ആയത്തിലും ഹദീസിലുമാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ തന്നെ ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്ത് പറഞ്ഞില്ലേ? അതിന്റെ ഒരു സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അല്ലാഹു പറയുന്നു, മയ്യ അമൽ മിന സാലിഹാതി മിൻ ദക്കരിൻ വ ഉൻസാ മിൻ ദക്കരിൻ ഔ ഉൻസാ വ ഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂന അൽജന്നത വ ലാ യുദ്ലമൂന നസീറ. പെണ്ണാവട്ടെ, ആരു തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും ഏത് സ്ഥിതിയിൽ? ഈമാൻ കൃത്യമായ സ്ഥിതിയിൽ. അപ്പൊ കൽബിനകത്ത് എനിക്കോ നിങ്ങൾക്കോ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തൊരു ഉറപ്പിച്ചു വെക്കപ്പെട്ട ആശയങ്ങളുണ്ട് ഇസ്ലാമിന്റെ മൗലികമായ തത്വങ്ങൾ. ഇസ്ലാമിന്റെ മൗലികമായ തത്വങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ സ്റ്റേജിലിരിക്കുന്ന ഈ പണ്ഡിത മഹത്തുക്കളും സദസ്സിലിരിക്കുന്ന ആളുകളും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകളും 140 മുസൽമാനെ ഒരേ ചരടിൽ കൊടുത്തു നിൽക്കുന്ന ഇസ്ലാമിന്റെ അസലിനെ സംബന്ധിച്ചാണ് ഈമാൻ എന്ന് പറയുക. ഈമാനിന്റെ വിഷയത്തിൽ ആളുകൾ തമ്മിൽ വ്യത്യാസമില്ല. ആദം അലൈഹി ഇസ്ലാം മുതൽ കന്ത്യനാൾ വരേക്കുമുള്ള മുഴുവൻ മുഅ്മിനീനെയും ഒരേ ചരടിൽ കോർത്തിടക്കുന്ന, നോക്കിയാൽ കാണാത്ത, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, മദ്ഹബുകൾക്കിടയിൽ വ്യത്യാസമില്ലാതെ, ശരീഅത്തുകൾക്കിടയിൽ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ, ലിംഗ വ്യത്യാസമില്ലാതെ, രാഷ്ട്രങ്ങളുടെ വ്യത്യാസമില്ലാതെ, സർവരാലും മനസ്സുകൊണ്ട് അംഗീകരിച്ചുറപ്പിച്ചു വെക്കേണ്ടുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളെ സംബന്ധിച്ചല്ലേ ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അബദ്ധം വന്നുപോയാൽ അപകടം, അത് അപകടം. പിന്നീട് അവന്റെ താടിയുടെ നീളത്തിലല്ല പ്രസക്തിയുണ്ട്.
അവന്റെ മറ്റു ഏതെങ്കിലും തസ്ബീഹുമാലയ്ക്ക് പ്രസക്തിയില്ല. അവന്റെ അധരങ്ങളിൽ നിന്ന് അവൻ ചൊല്ലിത്തീർക്കുന്ന ദിക്റുകൾക്ക് പ്രത്യേകതയില്ല. അവയ്ക്കൊക്കെ സ്വീകാര്യത ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈമാനുള്ള അടിച്ചറ കൃത്യമായിരിക്കണം. തബ്ലീഗ് ജമാഅത്തിൽ എവിടെ പഴച്ചു എന്ന് ചോദിച്ചാൽ, തബ്ലീഗ് ജമാഅത്തിൽ പഴച്ചത് കേരളത്തിൽ 1920കൾക്ക് ശേഷം കടന്നു വന്ന പ്രസ്ഥാനത്തിന്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പേരിൽ നടക്കുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. യാതൊരു സംശയമില്ല. നേർക്കുനേരെയുള്ള ചർച്ചയിലാണ് ഒരു പ്രശ്നമില്ല. ഒക്ടോബർ മാസം 10ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉന്നത ശീർഷരായ ഔലിയാക്കളും ആരിഫീങ്ങളും അടങ്ങുന്ന മഹാന്മാരായ നേതാക്കൾ തുടങ്ങിയ പ്രഗത്ഭമതികളായ പ്രത്യുൽപന്ന മതികളായ മഹാപണ്ഡിതന്മാരുടെ സർവിധ ചർവണങ്ങൾക്കു ശേഷം എടുത്ത തീരുമാനത്തിൽ പ്രഖ്യാപിച്ചു തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ ജമാഅത്താകുന്നു. ഇസ്തിഗാസയുടെ വിഷയം നോക്കട്ടെ, തവസ്സുലിന്റെ വിഷയമാവട്ടെ, മഹാന്മാരുടെ ഖബർ സിയാറത്തിന്റെ വിഷയമാവട്ടെ, തൗഹീദിന്റെ വിഷയമാവട്ടെ, സുന്നത്തിന്റെ കാര്യമാവട്ടെ, കാര്യമാവട്ടെ, എന്തെല്ലാം ആശയ സോന്നിവാസങ്ങളുണ്ട്, സോന്നിവാസങ്ങൾ മുഴുവൻ ഉള്ളിൽ പേറി നടക്കുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. യാതൊരു സംശയമില്ല. ആ വിഷയം യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ നമ്മുടെ മഹല്ലുകൾ തോറും റബീഉൽ അവ്വൽ മാസം ആഗതമാകുമ്പോൾ പുന്നാര ഹബീബിന്റെ സ്വന്തത്തിന്റെ പ്രത്യേകതകൾ വിളംബരപ്പെടുത്തുന്ന പുന്നാര ഹബീബായ പ്രവാചകന്റെ മഹത്വത്തിന്റെ വിളംബര പ്രഖ്യാപനമായ നബിദിനാഘോഷം, ആ നബിദിനാഘോഷത്തെ കാലങ്ങളായി ഉച്ചാണ്ടുകളായി ഇസ്ലാമിക ലോകമഖിലവും ഇമാമും മുഴുവനും അംഗീകരിച്ചുകൊണ്ട് അത് അവലംബിക്കപ്പെടേണ്ടതാണ്, അത് ആക്ഷേപിക്കപ്പെടേണ്ടതാണ്, പ്രതിഫലമുള്ള പുണ്യകർമ്മമാണെന്ന് ഉച്ചൈസ്തരം മുഴുവൻ ഇമാമുമാരും രേഖപ്പെടുത്തിയാഘോഷം എന്നുള്ള ആഘോഷത്തെ കുറിച്ച് എന്താകാരൻ അതിന്റെ രണ്ട് പ്രധാന ഒന്നിനാശം പറഞ്ഞാൽ നമ്മുടെ ഹദീസിന്റെ കിതാബുകളില്ലേ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ജമാഅത്തുകാരന്റെ ജമാഅത്തുകാരന്റെ പൂർവ്വകാല ആചാര്യന്മാർ മുതൽക്ക് സമകാലിക സൈദ്ധാന്തികർ വരെ പ്രവർത്തകർക്കിടയിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആശയമാണ്. മറ്റൊരാരോപണം എന്താണ്? തബ്ലീഗ് ജമാഅത്തിന്റെ മറ്റൊരാരോപണം നബിദിനാഘോഷം എന്ന് പറയുന്നത് December 25 ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് കണ്ടപ്പോ മുസ്ലിങ്ങൾക്ക് ഒരു കൂതി, അങ്ങനെയാണെങ്കിൽ റബീഉലവ്വൽ 12 ഞങ്ങൾക്കുമാണല്ലോ ഒരു ആഘോഷം. ഈ അങ്ങനെ നബിദിനാഘോഷം ക്രിസ്തുമസിൽ നിന്നാണ് കടമെടുത്തത് എന്ന ആരോപണം ഒഴിവില്ല. ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരിതളുകളിൽ ഇന്നേ വരെ ഒരാൾക്ക് ഉന്നയിക്കാൻ തോന്നാത്ത ഈ വൃത്തിഗത ആരോപണത്തിന്റെ വാഹകരല്ലേ തബ്ലീഗ് ജമാഅത്തുകാരൻ? ഞാൻ ഏറ്റവും പുതിയ ഒരു സാമ്പിൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കാൻ ഉദ്ദേശിക്കുകയാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ മാസിക, അവരുടെ ഔദ്യോഗികമായ മാസികയാണ് അൽ ബലാഗ് മാസിക എന്ന് പറയുന്ന ഈ മാസിക, അൽ ബലാഗ് മാസിക. ഓരോ വിഭാഗത്തിനും ഓരോ മാസിക ഉണ്ടല്ലോ. സുന്നികൾക്ക് സുന്നി അഫ്കാർ, മുജാഹിദുകൾക്ക് ജിഹാദ്, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പ്രബോധനം, അങ്ങനെ ഓരോ ആളുകൾക്ക് അവരുടെ പേരിനോട് യോജിച്ച മാസികകൾ ഉണ്ടാവുമല്ലോ. തബ്ലീഗുകാരുടെ മാസികന്റെ പേരാണ് ബലാഗ്. ഈ ബലാഗ് എന്ന് പറയുന്ന ഈ മാസിക, ഈ മാസികയുടെ 34ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഇത് ഏതെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറക്കിയതൊന്നുമല്ല, 2014 February ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇത് 2014 May 2
മാസങ്ങളായിട്ടില്ല, ദിവസങ്ങളുടെ പഴക്കമേ ഈ പുസ്തകത്തിനുള്ളൂ. ഇതിന്റെ 34-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? അല്പം ചില നബിദിന ചിന്തകൾ. അപ്പൊ ഞാൻ വിചാരിച്ചത് വായിച്ചപ്പോ നബിദിനത്തിൽ എന്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും എഴുതിയിട്ടുണ്ടാകുക എന്നാ ഞാൻ ആദ്യം ഇതിന്റെ ഹെഡിങ് കണ്ടപ്പോ മനസ്സിലാക്കിയത്. നോക്കുമ്പോഴല്ലേ, വായിച്ചു നോക്കുമ്പോഴല്ലേ കേരളത്തിലുള്ള വഹാബി സാഹിത്യങ്ങളിൽ നബിദിനാഘോഷത്തെ എതിർക്കാൻ വേണ്ടി എന്തെല്ലാം ദുർന്യായങ്ങളാണോ അവർ പറഞ്ഞു പരത്തുന്നതെങ്കിൽ ആ ദുർന്യായങ്ങൾ മുഴുവൻ അക്കമിട്ടതിൽ നിരത്തിയിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7 എന്നിങ്ങനെ അക്കമിട്ട് നിരത്തുകയാണ്. ഇതിലെന്തൊക്കെയാ എഴുതിയിരിക്കുന്നത്? ഒരുപാട് വായിക്കാണ്ട് പക്ഷെ എല്ലാം കൂടി അവിടെ വായിക്കുന്നില്ല. ആഘോഷിക്കാതിരിക്കൽ തന്നെയാണ് ഉത്തമം, വിശേഷിച്ചും അവിടുത്തെ വിയോഗം അന്നേ ദിവസമായിരിക്കെ. റസൂലുള്ള വഫാത്തായതും 12-നല്ലേ, അപ്പൊ നമുക്കിങ്ങനെ ദുഃഖം ഘനീഭവിപ്പിക്കല്ലേ വേണ്ടത്? അനിസ്ലാമികമായ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിമർശനം. ഇസ്ലാമിൽ ദുഃഖാചരണമില്ല, ഇസ്ലാമിൽ ദുഃഖാചരണമില്ല. ഔദ്യോഗികമായി ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ട ദുഃഖാചരണം പെണ്ണുങ്ങൾക്ക് മാത്രം പറയപ്പെട്ടതാണ്. അതേതാണ്? സ്വന്തം ഭർത്താവ് മരിക്കുമ്പോൾ 4 മാസവും 10 ദിവസത്തെയും ദുഃഖാചരണം. അതിൽ കവിഞ്ഞ മറ്റൊരു ദുഃഖാചരണമില്ലാത്ത ഇസ്ലാമിൽ റസൂല് വഫാത്തായതിന്റെ പേരിൽ സ്വാഭാവികമായിട്ട് സ്വഹാബത്തിന്റെ പ്രതികരണമായുണ്ടായ ദുഃഖമല്ലാതെ ആചരിക്കപ്പെടുന്നൊരു ദുഃഖം ഇസ്ലാമിലില്ലായിരിക്കെ 12 റസൂലിന്റെ വഫാത്തിന്റെ ദിവസമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് 12 ജന്മദിനം എന്ന നിലക്കുള്ള ആഘോഷത്തെ തടയിടുവാൻ വേണ്ടി കൊണ്ടുവന്ന ഈ വാദം തബ്ലീഗിന്റെ വാദം, വഹാബിസത്തിന്റെ വാദമല്ലേ? വീണ്ടും ഇവരെഴുതുകയാണ്, പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ ഒഴികെ അർത്ഥമറിയാതെയുള്ള അധര വ്യായാമങ്ങൾക്ക് പ്രതിഫലമുണ്ടോ എന്ന കാര്യത്തിൽ പരിഗണനീയരായ പണ്ഡിതന്മാർ അഭിപ്രായ ഭിന്നരായിരിക്കെ ഖുർആനില്ലാത്ത ബാക്കിയുള്ള ഏതെങ്കിലും അധികാരികളൊക്കെ ചെയ്താൽ അതിന് അർത്ഥമറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലമുണ്ടോ? അപ്പൊ നമ്മളെ മൗലൂദിലൊക്കെ അർത്ഥം അറിയില്ലല്ലോ എന്ന്. അർത്ഥടോ നിനക്കറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയടോ, അർത്ഥം നിനക്കറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي എന്ന് ചൊല്ലിക്കൊടുക്കുന്ന ആളുകൾക്ക് അതിന്റെ അർത്ഥമറിയാം. അപ്പോൾ അതിന് ജവാബ് ചൊല്ലുന്ന ആളുകൾ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഇൽ അബ്തഹി വൽഹബീബിൽ ആറബീ, പുണ്യനബിയുടെ മേലെ സലാത്തും സലാമും ചൊല്ലുകയാണെന്ന് അറിയാത്ത ആരാണുള്ളത്? അതൊക്കെയുള്ളത് ഇസ്ലാമിക സമൂഹത്തിന്റെ പേരിൽ അവരത്ര പൊട്ടന്മാരായിട്ടാണോ നിങ്ങൾ അവതരിപ്പിക്കുന്നത്? അതിന്റെ പേരിലല്ലേ നബിദിനാഘോഷത്തിന് എതിർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ന്യായങ്ങളാണ്. 3-ാമതൊരു ന്യായം പറയാണ്, നിരത്തുകൾ കയ്യേറി റാലി നടത്തി പൊതുജനത്തിന് യാത്രാക്ലേശം സമ്മാനിക്കണമായിരുന്നോ? നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെ റാലി നടത്തുമ്പോ യാത്രാക്ലേശം ഉണ്ടാവാറുണ്ടോ? ചീറിപ്പായുന്ന 100, 120 സ്പീഡിൽ ഓടിപ്പായുന്ന ഇന്നോവ പോലുള്ള വാഹനങ്ങളിൽ, ശീതീകരിച്ച വാഹനങ്ങളിൽ ഇങ്ങനെ ചീറിപ്പായുമ്പോൾ ഒരു 2 സെക്കൻഡ് ഒന്ന് ബ്രേക്ക് ഇടുന്നതാണോ യാത്രാക്ലേശം? അതിന് യാത്രാക്ലേശം എന്ന് പറയുമോ? ഇന്ത്യൻ ഗതാഗത നിയമപ്രകാരം ഈ നിരത്തുകൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വാഹനങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തെ പൗരന്മാർക്ക് നടക്കാനും അവരുടെ ആഘോഷ പരിപാടികളിൽ അത് ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യൻ റോഡുകൾ എന്ന് പറയുന്നത്. അല്ലാതെ വാഹനക്കാർക്ക് മാത്രമുള്ളതല്ല, ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തേ തബ്ലീഗ് ജമാഅത്തുകാരൻ ഇല്ലാതെ പോയത്? ഒരൊറ്റ കാര്യം കൂടി ഞാൻ വായിക്കാം. ഇതിൽ പറയാണ് നബിദിനാഘോഷത്തെ പരിഹസിക്കാൻ വേണ്ടി പറയാണ്, നിരത്ത് നിറയെ വലിച്ചുകെട്ടിയ പച്ച ക്യാരി ബാഗുകൾ കണ്ട് ഞങ്ങളുടെ ദൈവം പുൽക്കൂട്ടിൽ ജനിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുമസിന് പുൽക്കൂട് വെക്കുന്നു. നിങ്ങളുടെ പ്രവാചകൻ സിമ്മിക്കൂടിൽ ക്യാരി ബാഗിൽ ജനിച്ചത് കൊണ്ടാണോ നിങ്ങൾ ഇത് വലിച്ചുകെട്ടിയിരിക്കുന്നത് എന്നൊരു ക്രൈസ്തവ സഹോദരൻ പരിഹാസപൂർവ്വം ചോദിച്ചത്. ഇതോട് ചേർത്ത് വായിക്കുക, വടി കൊടുത്തടി വാങ്ങണമായിരുന്നു. ഏതോ ഒരു നാട്ടില് എവിടെയോ ഒരിടത്ത് എവിടെയെന്ന് അന്വേഷിച്ചപ്പോ ഒരു തലയും വാലും ഇല്ല. ഈ ഉള്ളവൻ ഒരിക്കൽ ദുബായിൽ ചെന്നപ്പോ അവിടെയുള്ള ഒരു പ്രവർത്തകൻ എനിക്ക് അയാളുടെ മൊബൈലിൽ കാണിച്ചു തന്നു, ഏതോ ഒരു നാട്ടിലെ നബിദിനാഘോഷത്തിന്റെ പേരിൽ ഒരു കുട്ടിയെ ഒരു പുൽക്കൂട്ടിലാക്കി ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഡി ശാസ്ത്രീയ എവിടെ നടന്നതാണ് വിശദീകരണമല്ല. ആരൊക്കെയോ ഫേസ്ബുക്കിലോ മറ്റോടത്തോ കയറ്റിക്കൂട്ടുന്നത് മുഴുവൻ ഈ സമുദായത്തിന്റെ തലയിൽ വെച്ചുകെട്ടാനുള്ള ഈ പ്രവർത്തന ദുർബുദ്ധി
അനുവദിക്കുകയില്ല. അങ്ങനെയാണോ നമ്മൾ നബി ദിനം ആഘോഷിക്കുന്നത്? അല്ലല്ലോ. ഇസ്ലാം അംഗീകരിച്ച അതേ രൂപത്തിൽ ഇതിൽ പറയുന്നത് സ്ത്രീ പുരുഷന്മാരെ ഇടകലരുന്നുണ്ട് എന്നുള്ളതാണ്. സ്ത്രീ പുരുഷന്മാരെ ഇടകലരുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ വിധി? എന്താണ് ഒരു പ്രവർത്തനം, ഒരു അമൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർത്തിക്കൊണ്ട് നടത്തുകയാണെങ്കിൽ അത് വിലക്കപ്പെടേണ്ടതാണ്. അതേസമയത്ത് പുരുഷന്മാർ മാത്രം നടത്തപ്പെടുന്ന, പുരുഷന്മാർ മാത്രം ഉപാസത്ത് ചെയ്യുന്ന, ഇടപഴകുന്ന ഒരു അമലിൽ മറ്റേതോ സ്ഥലങ്ങളിൽ സ്ത്രീകൾ വീക്ഷിക്കാൻ വേണ്ടി വന്നപ്പോ അവരുടെ മക്കന അല്ലെങ്കിൽ അവരുടെ മുടി കണ്ടുപോയി അല്ലെങ്കിൽ മുടി പുറത്തുപോയി എന്നുള്ളത് ഈ ആചാരം തെറ്റാണെന്ന് പറയാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് സുന്നത്താണെന്ന് പ്രഖ്യാപിക്കാൻ കാരണം ഇങ്ങനെ ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഈ രൂപത്തിൽ നടക്കുന്ന മുഴുവൻ ആശയഗതികളും ഒന്നൊന്നായി പേരി നടക്കുന്നവരും വഹാബിസത്തെ നടന്നവരും ജീവിതത്തിൽ അത് അവലംബിച്ച് ജീവിക്കുന്നവരുമായ വിഭാഗം ഇങ്ങനെയുള്ള കക്ഷിത്വങ്ങളിൽ നിന്ന് ഈ സമുദായത്തെ സംശുദ്ധീകരിക്കുകയും സിറാത്തെ